ഹോട്ടൽ ടാസ്കിൽ അതിഥികളായി സീസൺ വണ്ണിലെ മത്സരാർത്ഥികൾ എത്തിയതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ പ്രത്യേകതയെങ്കിൽ ഈ ആഴ്ചയിലും ഹൗസിലേക്ക് അതിഥികൾ എത്തുന്നുണ്ട് അത് ഹൗസിലുള്ള മത്സരാർത്ഥികളുടെ പ്രിയപ്പെട്ടവരാണ് ഈ ആഴ്ചയാണ് ഏവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഫാമിലി വീക്ക് നടക്കുന്നത് കുടുംബങ്ങളിൽ നിന്നും മറ്റു പ്രിയപ്പെട്ടവരിൽ നിന്നും അറുപത് ദിവസത്തിലേറെ വിട്ടു നിൽക്കുന്നവർക്ക് അരികിലേക്ക് കുടുംബാംഗങ്ങൾ എത്തുന്നതാണ് ഫാമിലി വീക്ക് ഇപ്പോഴത്തെ അൻസിബിയുടെ ഉമ്മയും ബ്രദറുമാണ് രണ്ടാമതായി ഹൗസിലേക്ക് എത്തിയിരിക്കുന്നത് ഹൗസിലേക്ക് കാറും വന്നതും ഏവരും ഓടി ചെല്ലുന്നുണ്ട് അതിനുശേഷം അൻസിബിയുടെ ഫാമിലി വണ്ടയിൽ നിന്നിറങ്ങി അൻസിബിയെ കെട്ടിപ്പിടിക്കുകയും ഉപം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അൻസിബിയുടെ ഉമ്മ റസിയെയും സഹോദരൻ അസീബിനെയും വീട്ടിലേക്ക് ബിഗ് ബോസ് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു വീട്ടുകാരെ കണ്ട ഉടനെ കരഞ്ഞുകൊണ്ടാണ് ഉമ്മയും സഹോദരനെയും അൻസിബ സ്വീകരിച്ചത് വന്നപ്പോൾ തന്നെ ഒരു റൂമിൽ പോയിരുന്ന് നീ നന്നായി കളിക്കുന്നുണ്ട് ഗെയിമിനെ ഗെയിമിന്റെ രീതിയിൽ എടുത്താൽ മതി എന്നൊക്കെ അൻസിബിയുടെ ഉമ്മയും ബ്രദറും അൻസിബയോട് പറയുന്നുണ്ട് വീട്ടുകാരെ കണ്ടതോടെ അൻസിബ കരഞ്ഞുകൊണ്ട് തനിക്ക് ഇവിടെ തുടരാൻ വയ്യ എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന ഇമോഷൻസ് എല്ലാം കരഞ്ഞുകൊണ്ട് അൻസുബ വീട്ടുകാരെ കണ്ടതോടെ പുറത്തെടുത്തു കൂടെ അൻസിബയെ സമാധാനിപ്പിച്ചും ധൈര്യം കൊടുത്തും ഉമ്മയും സഹോദരനുമുണ്ട് ഇതുവരെ നീ നന്നായി കളിക്കുന്നുണ്ട് എന്തിനാണ് വിഷമിക്കുന്നത് നീ നല്ല കുട്ടിയല്ലേ കരയേണ്ട ഉമ്മ എപ്പോഴും കൂടെയുണ്ട് എന്നൊക്കെ അൻസിബയോട് ഉമ്മ പറയുന്നുണ്ട് അതിനൊക്കെ മറുപടിയായി തനിക്ക് ഇവിടെ പറ്റില്ലെന്നും അടുത്ത വീട്ടിലേക്ക് വരണമെന്നായിരുന്നു തനിക്കെന്നൊക്കെ അൻസിബയും உம்மையோடும் சகோதரனோடும் பயணி ഇവിടുത്തെ ഗെയിം എന്താണെന്നോ എങ്ങനെ ഇവിടെ നിൽക്കണമെന്നോ തനിക്ക് അറിയില്ല താനൊന്നും പ്ലാൻ ചെയ്യാതെയാണ് ഇവിടേക്ക് വന്നത് എന്നൊക്കെ അൻസിബയും പറയുന്നു നീ ഇതുവരെ നന്നായി കളിക്കുന്നുണ്ട് നീ നീയായി തന്നെ നിന്ന് കളിക്കുന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഞാനായി തന്നെയാണ് നിന്നത് തനിക്ക് സന്തോഷം അഭിനയിക്കാനൊന്നും പറ്റുന്നില്ല എന്നായിരുന്നു അൻസിബയുടെ മറുപടി ഇത്രയും ദിവസം ഹൗസിൽ നിന്നത് തന്നെ വലിയ കാര്യമാണ് ജനങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണല്ലോ ഇത്രയും ദിവസം ഹൗസിൽ നിന്നത് നിന്നെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ വോട്ട് കുറയുമ്പോൾ അല്ലെങ്കിൽ പ്രേക്ഷകർ ഇറക്കി വിടുമ്പോൾ തിരികെ വന്നോളൂ നേരിട്ട് കാണണം അവധാനിപ്പിക്കണമെന്ന് തോന്നിയാണ് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അൻസിബിക്ക് ധൈര്യവും നൽകുന്നുണ്ട് ഉമ്മയും സഹോദരനും മാത്രമല്ല ജാസ്മിനെ കുറിച്ചും അൻസിബിയുടെ ഉമ്മ സംസാരിക്കുന്നുണ്ട് ജാസ്മിനെ കണ്ടപ്പോൾ നമ്മുടെ അപ്പുവിനെയാണ് തോന്നിയതെന്നും അപ്പു തെറ്റ് ചെയ്താൽ നമ്മൾ ക്ഷമിക്കില്ലേ പ്രായത്തിന്റെ പക്വതയില്ലാതെ തെറ്റ് ചെയ്താൽ അത് ക്ഷമിക്കണമെന്നും ഒക്കെയാണ് ജാസ്മിനെ കുറിച്ച് അൻസിബിയുടെ ഉമ്മ സംസാരിച്ചത് കൂടാതെ ജിൻഡോയും അൻസുബയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കോബോ വളരെ ഇഷ്ടമാണെന്നൊക്കെ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് ആദ്യമായി എത്തിയത് ഋഷിയുടെ അമ്മയും സഹോദരനുമായിരുന്നു പിന്നീടാണ് അൻസുബയുടെ ഫാമിലി എത്തിയത് അതേസമയം തുടർന്നുള്ള ദിവസങ്ങളിലും വീട്ടുകാർ ഹൗസിലേക്ക് എത്തുന്നതാണ് പുറം ലോകവുമായി ബന്ധമില്ലാതെ ബിഗ് ബോസിൽ ഗെയിം കളിക്കുന്ന മത്സരാർത്ഥികളെ സംബന്ധിച്ച് ആത്മവിശ്വാസവും പകരുന്നതാണ് വീട്ടുകാരുടെ വരവ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്